സംസ്ഥാനത്ത് അതീവ ജാഗ്രതയാണുള്ളത് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് കൊറോണ വൈറസ് സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും നിരവധി ആളുകൾ നിരീക്ഷണത്തിലായ ഒരു സാഹചര്യത്തിൽ ആറ് കേസുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചത് എന്നാൽ രണ്ട് പേർക്കു കൂടി പത്തനംതിട്ടയിൽ കൊറോണ ബാധ സ്ഥിരീകരിച്ചുവെന്ന് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയുണ്ട് അത് കേട്ട് ആരും ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം സ്വാഭാവികമായും ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കാം പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് കൊറോണ ഭീതി മൂലം ചില കിംവദന്തികൾ മൂലം ആകെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് ആയിരിക്കുന്നു പത്തനംതിട്ട നഗരവും പ്രാന്തപ്രദേശങ്ങളും നമുക്കറിയാം റാന്നി കോന്നി തുടങ്ങിയ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട നഗര മധ്യത്തോട് ചേർന്ന് കിടക്കുന്ന പല പട്ടണങ്ങളിലും നന്നേ ആളുകൾ കുറവാണ് പുറത്തിറങ്ങുന്നത് വരെ കുറവാണ് എന്ന കാര്യമാണ് വളരെ പ്രധാന കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നത് അതായത് നിരത്തുകളിലും ബസ്സുകളിലും ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒന്നും തന്നെ ആളനക്കമില്ല എന്ന ഒരു സ്ഥിതിവിശേഷം ആകെ ഒരു ശ്മശാന മൂകതയാണ് ഉള്ളത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ജില്ലാ കളക്ടർ ആവർത്തിച്ച് പറയുന്നുണ്ട് സ്വാഭാവികമായും അധികാരികളുടെ അത്തരത്തിലുള്ള ഒരു കൺഫർമേഷൻ മാത്രമാണ് നമുക്ക് വിശ്വസനീയമായിട്ടുള്ളത് മറ്റുള്ള ഒരു കിംവദന്തികൾക്കും നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാകും മുമ്പ് നിപ്പയൊക്കെ ഉണ്ടായ സമയത്ത് പ്രളയമുണ്ടായ സമയത്തൊക്കെ തന്നെയും പല ആളുകളിലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ കൊറോണ ബാധയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഔദ്യോഗികമായി ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞിരുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ ഒരു സമയത്ത് നമുക്ക് പത്തനംതിട്ട എന്ന പ്രദേശത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും പത്തനംതിട്ടയിൽ ഈ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതി വിശേഷങ്ങളൊന്നുമില്ല എന്ന് പത്തനംതിട്ടയുടെ ചുമതല ഉള്ള ജില്ലാ കളക്ടറായിട്ടുള്ള പി ബി നൂഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പത്തനംതിട്ടയിൽ സ്വാഭാവികമായും ഉണ്ട് കൊറോണ സ്ഥിരീകരണമുണ്ട് പക്ഷേ അതൊന്നും തന്നെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ഥിതിഗതികൾ എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ആ വാക്കുകൾ ാണ് നമ്മൾ ചെവി കൊടുക്കേണ്ടത് അല്ലാതെ മറിച്ച് പരക്കുന്ന കിംവദന്തികളൊന്നും തന്നെ നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് പത്തനംതിട്ട നഗരത്തിലും പത്തനംതിട്ട നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പട്ടണങ്ങളിലും ഒന്നും തന്നെ ഇപ്പോൾ ഒരു വലിയ തോതിലുള്ള ആളനക്കമില്ല എന്ന ഒരു കാര്യം അത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഒരു വിവരം ലഭിച്ചത് പത്തനംതിട്ട ജനറൽ ആശുപത്രി അതായത് ഐസൊലേഷൻ വാർഡ് ക്രമീകരിച്ചിരിക്കുന്ന സജ്ജീകരിച്ചിരിക്കുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇന്നലെ ഇന്നലെ എത്തിയത് വെറും മുന്നൂറ്റി പേർ മാത്രമാണ് ഇന്നലെ ഒ പി ഒ പിയിൽ എത്തിയത് കാരണം ഇതൊരു കൊറോണ ഭീതിയുടെ ഒരു ഒരു കാരണം കൊണ്ടാവാം എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത് സാധാരണ ആയിരം മുതൽ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രോഗികൾ വരെ ദിവസവും വന്നു പോകുന്ന ഒ പി ആയിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേത് അത് ഇപ്പോൾ എന്താ നാനൂറിന് താഴെ ആയി കുറഞ്ഞത് ഇതൊക്കെ തന്നെയും സ്വാഭാവികമായും ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വെളിവാക്കുന്നത് പക്ഷേ യാതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും സ്ഥാനമില്ല സർക്കാർ കൊറോണ ബാധയെ പ്രതിരോധിക്കുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ നിപ്പയുടെ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വളരെ മാതൃകാപരമായി വളരെ ലോകത്തിന് തന്നെ മാതൃകാപരമായ രീതിയിൽ തന്നെയാണ് നിപയെ നമ്മൾ കൈകാര്യം ചെയ്തത് അതേപോലെ തന്നെയാണ് കൊറോണയും കൈകാര്യം ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട കിംവദന്തികളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഈ അവസരത്തിലല്ല പറയേണ്ടത് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ പറയേണ്ടത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലേക്ക് മറ്റൊരു കാര്യം കൂടി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ പ്രചരണം ഇതിനെ സംബന്ധിച്ച് നടത്തിയാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ ഉന്നത പോലീസ് അധികാരികളും അറിയിച്ചിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു അവസ്ഥയെ നേരിടണം ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളം ഉള്ളത് സ്വാഭാവികമായും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ അതാത് ജില്ലകളിലെ കൺഫർമേഷനുകൾ നൽകുവാൻ അതായത് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിലെ കാര്യം വിശിഷ്യ പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ് തന്നെ ഔദ്യോഗികമായി അദ്ദേഹം കൃത്യമായ രീതിയിൽ മണിക്കൂറുകൾ ഇടപെട്ട് ഫേസ്ബുക്കിലും മറ്റുമായിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ അപ്ഡേഷൻ നടത്തുന്നുണ്ട് ലൈവായി വന്ന് തന്നെ നേരിട്ട് അപ്ഡേഷൻ നടത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പരന്ന് ഈ കൊറോണ വൈറസ് പറഞ്ഞ് പരന്നു വരക്ക് അതേപോലെ തന്നെ ചിലർ പര പറഞ്ഞ് പരത്തുന്ന ഈ കിംബദന്തികൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നതാണ് ഞങ്ങൾക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്